കോളേജ് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്ന് ആലോചിച്ചപ്പോൾ ഈ വായനാശീലം ശക്തമായി ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ മാധ്യമത്തിലോട്ട് തന്നെ തിരിഞ്ഞത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് പോകാനുള്ള പൈസ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പച്ചൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഒറ്റപ്പാലത്തുനിന്ന് NSS കോളേജിലേക്ക് 10 പൈസയാണ് അന്ന് ബസ്സിൻ്റെ ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ 10 ഉം 10 ഉം 20 പൈസ മതി. അപ്പം ഇന്ന് 25 പൈസ അബദ്ധത്തിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പുള്ളി തന്നാൽ പിറ്റേ ദിവസം 15 പൈസയേ തരുള്ളൂ. ഇന്നലത്തെ ബാക്കി 5 പൈസ ഉണ്ടല്ലോ എന്ന് പറയും. 5 പൈസക്കൊക്കെ വലിയ വിലയുള്ള സമയമുണ്ട്, 2 കാജ BD കിട്ടും. അപ്പം ആ സമയം 5 പൈസ ഇവിടെ പോയി മനസ്സിലായില്ലേ. അപ്പോൾ ഈ സിനിമ കാണാനുള്ള അതും വീട്ടിൽ അനുവാദമില്ലാതെ കാണുന്ന സിനിമകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഒരു ഏജൻറ്റിന് ആവശ്യമുണ്ട് ഒറ്റപ്പാലത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻറ്റ് കം ഒറ്റപ്പാലത്തെ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കേരള കൗമുദിയുടെ ജഗദീഷ് ബാബു സാർ എന്ന് പറഞ്ഞിട്ട് ബാബുട്ടൻ പാലക്കാട് എഡിറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ബാബു സാറിന് പത്രപ്രവർത്തകനാകാനുള്ള ആഗ്രഹവുമായി ലാലു എന്നെ കാണാൻ വന്ന ആ കാലമാണ് ഞാൻ ഓർക്കുന്നത്. 85-86 കാലത്ത് ഒറ്റപ്പാലത്ത് അന്ന് കേരളകൗമുദിയുടെ പ്രാദേശിക ലേഖകനാകാൻ വേണ്ടിയാണ് വന്നത്. അന്ന് വിദ്യാർത്ഥിയുമായിരുന്നു ലാൽ, അങ്ങനെ പത്രപ്രവർത്തകനാകുന്നു. പക്ഷേ ആ സമയത്ത് നമുക്കവിടെ പത്രം ഉണ്ടായിരുന്നില്ല, കേരളകൗമുദിക്ക് കോപ്പി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ലാലിനോട് ചോദിച്ചു, പത്രമില്ലാതെ വാർത്ത എഴുതിയിട്ട് എന്താ കാര്യം ലാൽ, അപ്പം ഞാൻ തന്നെ ഏജൻസി എടുക്കാം എന്ന് പറയുകയും അവിടെ ഏജൻസി എടുക്കുകയും അവിടെ നിന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 3:30 പോയി പത്രക്കെട്ട് സൈക്കിളിലെടുത്ത് കൊണ്ടുവരുന്ന ആ ലാൽ, അങ്ങനെ പത്രവിതരണവും വാർത്തയും എഴുതിയിരുന്ന ലാലിനെ കുറിച്ചാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം മറവത്തൂർ കനവ് ക്ലിക്ക് ചെയ്ത സമയത്താണ് വീണ്ടും കേരളകൗമുദിയിലേക്ക് ലാൽ വരുന്നത്. അന്ന് പഴയതുപോലെ തന്നെ യാത്ര പറയാൻ നേരത്തിൽ ലാൽ പഴയ കാലത്ത് പറഞ്ഞിരുന്നതുപോലെ എനിക്ക് ചായ വേണം, പഴയ നായരുടെ കടയിൽ പോയി ഒരു ചായ കുടിക്കണം എന്ന് പറയുക. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി അന്ന് ചായ കുടിക്കാൻ പോകുന്നു. ചായ കുടിച്ച് പഴയതുപോലെ വീണ്ടും ലാൽ എൻ്റെ കൂടെ ആഫീസിന് മുകളിലേക്ക് വരുന്നു. യാത്ര പറയാൻ നേരത്ത് പഴയ ഓർമ്മ വെച്ച് ഞാൻ ലാലിനോട് ചോദിക്കുന്നു, വണ്ടിക്കൂലിക്കൊക്കെ കാശില്ലേ ലാലെ എന്ന് ചോദിക്കുമ്പോൾ, പഴയതുപോലെ ബാബുവേട്ട ഒരു 20 രൂപ കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്ന ലാൽ. അവിടെ ഞാൻ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ലാലിനെയാണ് കണ്ടത്. അന്ന് ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്താൽ ഒരു കോളം ന്യൂസിന് 10 രൂപ, ഒരു ഫോട്ടോയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയ്ക്ക് 12 രൂപ കിട്ടും. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ ഒരാളെ കൊണ്ടുവന്ന് അയാൾ ഫോട്ടോ എടുത്ത് അയാൾ പ്രിൻ്റ് അടിച്ച് തരുമ്പോഴേക്ക് ഈ 12 രൂപ മുഴുവൻ അയാൾക്ക് പോകും. അപ്പോൾ ഞാൻ എനിക്കൊരു Click 3 ക്യാമറ ഉണ്ടായിരുന്നു. Click 3 ക്യാമറ അതിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ 12 രൂപ മൊത്തം നമുക്ക് അതിലെ ചെറിയ ചില്ലറ ചിലവ് കഴിച്ച് ബാക്കി പൈസ നമുക്ക് കിട്ടും. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലത്ത് രാഗം സ്റ്റുഡിയോ, ആ രാഗം സ്റ്റുഡിയോയിൽ ഉമ്മർ എന്ന് പറയുന്ന ആൾ നടത്തുന്ന രാഗം സ്റ്റുഡിയോയിൽ ഉമ്മർക്കാട് കൂടെ അവിടെ പോയിട്ട് ഞാൻ അസിസ്റ്റൻ്റായിട്ട്, അപ്പോൾ ഉച്ചവരെ ഡിഗ്രിക്ക് ക്ലാസ് ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം രാഗം സ്റ്റുഡിയോയിൽ. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് പത്മരാജൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അല്ല, അത് മദ്രാസിലേക്ക് ഞാൻ പോകുന്നത്, ഇതൊക്കെ കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു. അപ്പം ദുബായിലൊരു ജോലി ശരിയായി, മാനുവൽ കളർ പ്രോസസ്സിങ് അറിയാമെങ്കിൽ അഡീഷണൽ ജോലി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ താമസിച്ചത് മുഴുവൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടർ, അസിസ്റ്റൻ്റ് ക്യാമറാമാൻ, അസിസ്റ്റൻ്റ് മേക്കപ്പ് മാൻ അങ്ങനെയുള്ള ഒരു സംഘത്തിനോട്, അസിസ്റ്റൻ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് അവർ താമസിക്കുന്ന ഒരു പ്രദേശത്താണ് ഞാനും താമസിച്ചത്. അപ്പോൾ ആ സമയത്ത് ബേബി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ശ്രീശങ്കർ എന്ന് പറഞ്ഞൊരു ക്യാമറാമാനുണ്ട്, സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ രാജാമണിയേട്ടനോട് ശ്രീശങ്കർ പറഞ്ഞു, ലാലുവിനൊന്ന് കമൽ സാറിനെ പരിചയപ്പെടുത്തണം. അങ്ങനെ രാജാമണിയേട്ടൻ, നീ നാളെ അങ്ങോട്ട് വാടാ, പുള്ളിയുടെ ഒരു ലൈനാണ്, നീ നാളെ പ്രസാദ് DLX അവിടെ കമൽ ഉണ്ടാവും, ഞാൻ പറയാം. കമൽ സാറിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് മണിയേട്ടൻ പറഞ്ഞു, ഇത് ലാലു എന്ന് പറയും, നല്ല ചേക്കനാ, കുഴപ്പക്കാരനല്ല, സിനിമ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് കമൽ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അപ്പോൾ കമൽ സാറ് ചോദിച്ചു, ഡയറക്ഷനാ അഭിനയോ? അപ്പം ഞാൻ പറഞ്ഞു ഡയറക്ഷൻ പഠിക്കണമെന്നാണ്. ഒരു സിനിമ, ഒറ്റ സിനിമ മാത്രം വർക്ക് ചെയ്യാം എന്നുള്ള കണ്ടീഷനിലാണ് പ്രാദേശിക വാർത്തകൾക്ക്. അപ്പോൾ എനിക്കും ഒരു സിനിമ മതിയായിരുന്നു, കാരണം എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാവണമെന്ന് അടുത്തുനിന്ന് കാണാം എന്നുള്ളൊരു കൗതുകമാണ്. അങ്ങനെ ആ സിനിമയിൽ വർക്ക് ചെയ്തു. പക്ഷേ ആ സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴാണ്
എനിക്ക് ബോധോദയം ഉണ്ടാവുന്നത് ഇതാണ് എൻ്റെ മേഖല. അതും സംവിധായകനാവണമെന്നോ സംവിധായകനാവാൻ പറ്റുമെന്നോ കരുതിയിട്ടല്ല, എൻ്റെ സ്വഭാവവുമായി ഇണങ്ങുന്ന മേഖലയാണെന്ന് എനിക്ക് മനസ്സിലായി. ബോറടിക്കില്ല, ഒരു ഒരു സിനിമ ബോറടിച്ച് വരുമ്പോഴേക്കും ആ സിനിമ കഴിയും. തുടക്കം മുതൽ അവസാനം വരെ നിലയ്ക്കാത്ത കൗതുകങ്ങളുണ്ട്. പുതിയ ആളുകൾ, പുതിയ അതിനെ കുറിച്ച് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടാലേട്ടൻ്റെ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വിഷുവൽസ് കാണാം. പിള്ളേര് കണി കാണിച്ചു തറഞ്ഞു. എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാ. ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ, സുഗുണം പോകരുത്. ഇതെവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കേടാതൻ നാളമേ നാളമേ ആടൂ. സിനിമയുമായി സംബന്ധപ്പെട്ട ഒരു അതിഥിനെയാണ് ഞാൻ അടുത്ത് ക്ഷണിക്കാൻ പോകുന്നത്. ക്ഷണിച്ചോളട്ടെ. ലാൽ ജോസ് എന്ന സംവിധായകനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ പറയാം, ഇദ്ദേഹത്തിനെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. സിയാദ് കോക്കർ എന്ന പ്രസിദ്ധനായ നിർമ്മാതാവും വിതരണക്കാരനും സിനിമാ സംഘടനാ പ്രവർത്തകനും ഒക്കെയാണ്. എൻ്റെ ആദ്യത്തെ സിനിമ നിർമ്മിച്ച് വിതരണം ചെയ്തത് കോക്കേഴ്സ് ഫിലിംസാണ്. മറോത്തർ കണവൻ്റെ പ്രൊഡ്യൂസറാണ്. ഇപ്പൊ ഞാനൊരു തുടക്കക്കാരനായി അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതിൽ. ലാൽ ജോസിന് ഇപ്പൊ ഞാനല്ലെങ്കിൽ വേറൊരാളുണ്ടാവും എന്ന് വെച്ചാൽ അത്രയും കഴിവുണ്ട് അദ്ദേഹത്തിന്. ഈ സിനിമയുമായിട്ട് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്തിരുന്ന, നിങ്ങളുമായി സഹകരിച്ച ഒരു ആ വ്യക്തി ഇവിടെ ഞങ്ങൾക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചോളാം. പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻമേൽ കളിയാ. പിടി വിട്ടാ വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുകയില്ല. സൂക്ഷിക്കണം കേട്ടോ. അയ്യോ അലക്സാണ്ടർ മാത്യു പൂയപ്പള്ളി ആദ്യമായിട്ട് എന്നോട് ഒരു സിനിമ സംവിധാനം ചെയ്യാമോ എന്ന് ചോദിച്ചത് അലക്സാണ്. അലക്സ് ചേൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അലക്സ് ചേൻ ആ ചോദ്യം ചോദിക്കുന്നത് വരെ ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ഷനിൽ നിന്ന് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഇങ്ങനെ ഒരു സ്ഥാനക്കയറ്റം കിട്ടി, ഇത്തിരി കാശൊക്കെ കിട്ടി തുടങ്ങിയ സമയമാണ്. ആ സമയത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ട് ആ സിനിമ പൊളിഞ്ഞു പോയാ. പിന്നെ അസോസിയേറ്റ് ആവാനും വരാനും പറ്റില്ല. കല്യാണവും കഴിഞ്ഞു. അപ്പം ഞാൻ അതൊരു ചെറിയ കെണിയാണെന്ന് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ ശ്രീനിവാസൻ അല്ലെങ്കിൽ ലോഹിതദാസ് അതുപോലെയുള്ള ഒരു റൈറ്റർ തിരക്കഥ കിട്ടുകയാണെങ്കിൽ ആലോചിക്കാം, അല്ലെങ്കിൽ ഈ പുലിവാലിന് ഞാനില്ലായെന്ന്. ശ്രീനേട്ടനോട് അലക്സ് ഞാൻ പറഞ്ഞു പൂയപ്പള്ളി ഫിലിംസിൻ്റെ അടുത്ത സിനിമ ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് എഴുതി തരുമെന്ന് ചോദിച്ചു. പറഞ്ഞു സ്ക്രിപ്റ്റ് എഴുതുന്നതിന് ആരാണ് സംവിധാനം ചെയ്യണമെന്നുള്ളത് ഒരു അറിയണം. അപ്പോൾ ഇങ്ങനെ ലാൽ ജോസ് എന്ന് പറഞ്ഞ ഇതിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു അവനാണെങ്കിൽ ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അവനാണെങ്കിൽ ഞാൻ എഴുതാമെന്ന് പറഞ്ഞ സെൻറ്റൻസാണ് ഞാൻ സംവിധായകനാവാൻ കാരണം. അലക്സ് ഒന്നും പറഞ്ഞില്ല. അല്ല, ഞാൻ ജസ്റ്റ് ലാലുവിൻ്റെ ഒരു ഒരു ജസ്റ്റ് നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ. ഞാനില്ലെങ്കിൽ വേറൊരാൾ വന്നേനെ. അതെ, തീർച്ചയായിട്ടും ഞാൻ നിമിത്തം. അതിനെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ഇങ്ങനെ ഒരു ഡയറക്ടറെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ നിമിത്തമായത്. താങ്ക് യു സോ മച്ച്.